നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വേഗത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഭയമാണെന്ന് കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു പുത്തൻകാവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജു അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാവേലിക്കര ബ്ലോക്കിന് കീഴിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജ് സ്കൂളിൽ നടക്കും രാവിലെ 8 ന് മാന്നാർ 9 ന് ചെട്ടികുളങ്ങര 10 ന് ചെന്നിത്തല 11 ന് തെക്കേക്കര ഉച്ചയ്ക്ക് 12 ന് തഴക്കര എന്ന ക്രമത്തിലാണ് വിതരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം ഇത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തെയും സ്ഥിരം ദൃശ്യങ്ങളാണ് എന്നാൽ ബോർഡുകളും പോസ്റ്ററുകളും എന്തിന് അനൗൺസ്മെന്റ് പോലും ഇല്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന രണ്ട് യുഡിഎഫ് സ്ഥാനാർത്ഥികളുണ്ട് മാന്നാറിൽ സജി ചെറിയാൻ എംഎൽഎയെ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ സ്വകാര്യ യൂട്യൂബ് ചാനലിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന രാജീവ് ചിങ്ങോലിയെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതിനാൽ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ കെഎസ്ഇബി ക്യാഷ് കൗണ്ടറുകൾക്ക് നിയന്ത്രണം ചെങ്ങന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന്റെ പരിധിയിലുള്ള ചെങ്ങന്നൂർ മുളക്കുഴ കല്ലിശ്ശേരി മാന്നാർ ചെന്നിത്തല കൊല്ലക്കടവ് വെൺമണി എന്നീ സെഷൻ ഓഫീസിലെ കൗണ്ടറിലെ പ്രവർത്തന സമയം 9 മുതൽ വൈകിട്ട് 3 വരെയായിരിക്കും കോവിഡ് ഭീഷണിയുള്ളതിനാൽ ഇക്കുറി കർശന ചിട്ടകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണകൂടവും ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം പരിസമാപ്തിയിലേക്ക് എത്തുന്ന ദിവസം അണികളെയും വോട്ടർമാരെയും ആവേശത്തിലാക്കാൻ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് എന്നാൽ ഇക്കുറി അതൊന്നും പാടില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് അപമാനിച്ചെന്നും അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നും ആരോപിച്ച മുൻ എംഎൽഎ ശിവദാസൻ നായർക്കെതിരെ സജി ചെറിയാൻ എംഎൽഎ വക്കീൽ നോട്ടീസ് അയച്ചു പ്രധാന വാർത്തകൾ വിശദമായി സജി ചെറിയാൻ എംഎൽഎ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ സ്വകാര്യ യൂട്യൂബ് ചാനലിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന രാജീവ് ചിങ്ങോലിയെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സജി ചെറിയാൻ എംഎൽഎയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ശബരിമല ധർമ്മശാസ്താവിനെ ആക്ഷേപിച്ച 14 മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഓഡിയോ പ്രചരിപ്പിക്കുകയും ഇതിനെതിരെ കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തിരുന്നതാണെന്നും പോലീസ് പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ മെയിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി ഈ ഓഡിയോ ആണ് യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ രൂപത്തിൽ പ്രക്ഷേപണം ചെയ്തത് എംഎൽഎയുടെ പരിചയക്കാരനാണെന്ന ഭാവനയാണ് തെറ്റിദ്ധാരണ പരത്തിയത് സംഭവത്തിൽ എംഎൽഎയ്ക്ക് ഒരു ബന്ധുവുമില്ലെന്നും എംഎൽഎയുടെ ഫോട്ടോ ബോധപൂർവം ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് സിഐ ജോസ് മാത്യു പറഞ്ഞു യൂട്യൂബ് ചാനൽ വീഡിയോ പുറത്തുവിട്ടത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് കലാപം ഉണ്ടാക്കുന്നതിനും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനുമാണെന്ന് സജി ചെറിയാൻ എംഎൽഎ ആരോപിച്ചു ചെങ്ങന്നൂർ മുളക്കുഴ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സാരഥികളാണ് ഇന്ന് ചെങ്ങന്നൂർ പോര എന്ന പ്രോഗ്രാമിലെത്തിയത് ഇടതു മുന്നണിയെയും ബിജെപിയെയും എതിർത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസ് കോട്ടയായ മുളക്കുഴ തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് പ്രവർത്തകർ അവകാശപ്പെടുന്നത് അർഹതപ്പെട്ടവർക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. കഴിഞ്ഞ 30 വർഷമായി ഇവിടെ ഇടതുപക്ഷമാണ് കണ്ടുപിടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷ ഭരണത്തിന് എതിരെയുള്ള ഒരു ശക്തമായ താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ പറയുകയാണ്. മുളക്കട പഞ്ചായത്തും മുളക്കട പഞ്ചായത്തിലെ മറ്റൊരു ബ്ലോക്ക് ഡിവിഷനായ മുളക്കട ഡിവിഷനും ജില്ലാ പഞ്ചായത്തിലെ മുളക്കട ഡിവിഷനും യുഡിഎഫ് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്ന് മുളപ്പുഴ പഞ്ചായത്തിൽ യുഡിഎഫിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ പോലും ദൈനംദിന കാര്യങ്ങളിൽ ജനങ്ങളുടെ ഈ മുളക്കുഴയുമായി ബന്ധപ്പെട്ട കോവിഡ് ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രശ്നങ്ങളിൽ എല്ലാ രംഗത്തും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അഞ്ചാം വാർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ്. അവർ ഒരു ജനകീയ പഞ്ചായത്ത് മെമ്പർ എന്ന
പേര് തന്നെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ സമ്പാദിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ അവർ എല്ലാ രംഗത്തും സജീവ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഞ്ചാം വാർഡിലും ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഗ്രാമവാസികൾ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത് അവിടുത്തെ ഈ റോഡിൻ്റെ താറുമാറായ വിഷയമാണ്. അപ്പോൾ അതാണ് അവരുടെ മുഖ്യമായ വിഷയം. ഞാൻ കണ്ടെടുത്തോളും ഈ റോഡുകൾ ശോചനീയാവസ്ഥയായ റോഡുകൾ അതിനൊരു ശാശ്വത പരിഹാരം. വർഷത്തിലെ 6 മാസക്കാലം കുടിവെള്ളത്തിന് വളരെയധികം ക്ഷാമമുണ്ട്. ആ കുടിവെള്ളക്ഷാമം, ആ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി പ്രഥമമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇടതുപക്ഷ കോട്ടയെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഈ വാർഡിൽ മറ്റ് വാർഡുകളിൽ നിന്നും പ്രസിഡൻ്റാകാനും വൈസ് പ്രസിഡൻ്റാകാനും വേണ്ടി മാത്രം സ്ഥാനാർത്ഥികളെ ഈ വാർഡിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം. കാലാകാലങ്ങളിൽ വന്നവർ അതുകൊണ്ട് ഈ വാർഡുകൾ ശ്രദ്ധിക്കാതെയും നോക്കാതെയും പ്രവർത്തനം നടത്താതെയും അവരടുത്ത വാർഡുകളിലേക്ക് അടുത്ത ലക്ഷം തിരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ വാർഡിൽ ഇത്രയും ശോചനീയാവസ്ഥ നിലനിൽക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകണം. ഈ വാർഡിൽ നിന്നും ഈ വാർഡിൽ ജനിച്ചു വളർന്ന ഈ വാർഡിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് UDF ഈ വാർഡിലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് വെച്ചത്. അത് വിജയിക്കും, അത് ഫലപ്രദമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് കഴിഞ്ഞ 30 വർഷക്കാലത്തോളമായി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. പക്ഷേ ഈ മുളപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുന്നുകളും മരങ്ങളും ഉള്ള ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശങ്ങളിലൊന്നും ഇപ്പോൾ കുന്നുകൾ കാണാനേ ഇല്ല. അതെല്ലാം മണ്ണ് മാഫിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതെല്ലാം അങ്ങനെ നശിപ്പിച്ച് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുളപ്പുഴ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും 30 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു ഭരണസമിതിക്ക് ഇന്നേ വരെ കുടിവെള്ള പദ്ധതി നമ്മുടെ മുളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. മറ്റ് ആൾക്കാരുണ്ടെങ്കിലും സഹായിക്കാൻ ആരുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെയും നമ്മൾ ആദ്യ പരിഗണനയിൽ പെടുത്തുന്നതായിരിക്കും. ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഉള്ള പ്രവർത്തനങ്ങളാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് 100% ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ള വിശ്വാസത്തിലും അത് തന്നെ ഉണ്ടായും മൂത്ത പ്രസിഡൻ്റായും മണ്ഡലം പ്രതിനിധിയായും പ്രവർത്തിക്കുകയും ബാക്കി എല്ലാ പരിപാടികൾക്കും കണ്ണു കാണത്തില്ലെങ്കിലും പിന്നെ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എവിടെല്ലാം പരിപാടി നടത്തിയാലും അവിടെ എല്ലാം പോയിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ വാർഡിൽ നിൽക്കുന്ന 6ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ബിന്ദു MDയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ബിന്ദുവിന് കുറിപ്പ് ജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ച് അഭ്യർത്ഥിച്ചു കൊടുത്തു എന്ന് PN സത്യവ്രത. ചെങ്ങന്നൂർക്കാരുടെ വാർത്തകൾ, വിശേഷങ്ങൾ, പരിഭവങ്ങൾ, സങ്കടങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു വാർത്താ ചാനൽ ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. വാർത്തകളും പരസ്യങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 7510 7883333 ലേക്ക് അയച്ചു തരിക. ന്യൂസ് ഡെസ്ക്, ചെങ്ങന്നൂർ.